നൂഹ് നബിയുടെ ദുആ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ. റബ്ബിന്നീ അസ്അലുക മാ ലൈസ ലീ ബിഹി ഇൽം വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനീ അകും മിനൽ ഖാസിരീൻ റബ്ബി ഗ്ഫിർ ലീ വലി വാലിദയ്യ വലിമൻ ദഖല ബൈതീ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്തു, റബ്ബിന്നി അസ്അലുക മാ ലൈസ ലീ ബിഹി ഇൽം. അല്ലാഹുവേ, എനിക്കൊരു വിവരമില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനീ, നീ എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ, എനിക്ക് മാപ്പ് ചെയ്തു തന്നില്ലെങ്കിൽ, അകും മിനൽ ഖാസിരീൻ, ഞാൻ പരാജിതരിൽ പെട്ടുപോകും. റബ്ബി ഗ്ഫിർ ലീ, അല്ലാഹുവേ എനിക്ക് പൊറുത്തു തരണം. വലി വാലിദയ്യ, എനിക്ക് മാത്രം എന്റെ മാതാപിതാക്കൾക്കും. വലിമൻ ദഖല ബൈതീ മുഅ്മിന വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ മുഅ്മിനീങ്ങൾക്കും പൊറുക്കണമേ റബ്ബേ. അല്ലാഹുവിനോട് ദുആ ചെയ്തു നബിയുല്ലാഹിനോ അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലല്ലേ, അല്ലാന്റെ അടുത്ത ആളാന്ന് വിചാരിച്ചിട്ട് ദുആ ചെയ്യാതിരിക്കുക. ഏയ്, ദുആ കൊണ്ട് അങ്ങേയറ്റം അടുക്കും. നിരന്തരമായി ദുആയിൽ വ്യാപൃതനായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. റബ്ബി ജഅൽനീ മുഖീമസ്സലാ വമിൻ ദുല്ലിയതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനഗ്ഫിർലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂ ഹിസാബ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് മുമ്മിനെ. ഇബ്രാഹിം നബി ദുആ ചെയ്തതാണ് റബ്ബി ജഅൽനീ മുഖീമസ്സലാ, അല്ലാഹുവേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു നമുക്കും തൗഫീക് തരട്ടെ. വമിൻ ദുര്രിയത്തി, എന്റെ സന്താന പരമ്പരയിലും പറച്ചവനെ നിസ്കാരം നിലനിർത്തുന്നവരുണ്ടാവണം. എപ്പോഴെങ്കിലും തോന്നുമ്പോഴുള്ള നിസ്കാരമല്ല, അതത് സമയത്ത് കൃത്യമായി ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർ അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തിത്തരട്ടെ. ഒരു വഖത്ത് പോലും ഖളാ ആവാതെ നേരത്തിന് അല്ലാഹു സ്വീകരിക്കുന്ന നിലക്ക് നിസ്കരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക് തരട്ടെ. എന്നെയും എന്റെ സന്താന പരമ്പരയിൽ നിന്ന് അല്ലാഹുവേ പലർക്കും നീ നിസ്കാരം നേരത്തിന് നിർവഹിക്കാൻ തൗഫീക്ക് നൽകണം. അല്ലാഹുവേ ഈ ദുആ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു തരണം. വലി വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും. അത് വലിയൊരു വിഷയമാണ്. നമ്മൾ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും നല്ലൊരു വഴി ഉലമാക്കൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ വാപ്പാനി ഉമ്മാനി അതിൽ കൂട്ടുക, പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു അവരിൽ രോഗം അനുഭവിക്കുന്നവർക്ക് ഈ പരിശുദ്ധ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശമനം കൊടുക്കട്ടെ. മാനസികമായും ശാരീരികമായും എല്ലാ സന്തോഷവും അല്ലാഹു അവർക്ക് വിധിക്കട്ടെ. അവരിൽ പലരും ഇന്ന് ആറടി മണ്ണിനുള്ളിൽ എത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, 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 ഖബറിന്റെ കഥ ഞങ്ങൾക്ക് അറിയൂല പഠിച്ചവനെ ഖബർ സമ്പൂർണ്ണ സന്തോഷത്തിലാക്കി കൊടുക്കണമേ അല്ലാഹു.